മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു തമാശ കേട്ട് ചിരിച്ചുപോയി. ഒരു ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ചാനലിൻ്റെ ഉടമ അർണബിൻ്റെ അറസ്റ്റിൽ ഒരു നേതാവിൻ്റെ പ്രതികരണം കേട്ടാണ് ചിരിച്ചുപോയത്. ആ നേതാവ് വേറെ ആരുമല്ല, സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത് ഷാ. അർണബിൻ്റെ അറസ്റ്റ് മാധ്യമ സ്വാതന്ത്ര്യത്തിനേറ്റ കനത്ത തിരിച്ചടിയും ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് അമിത് ഷാ പറഞ്ഞത്. വളരെ ദുഃഖത്തോടും പ്രയാസത്തോടുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തൊരു ആകാംക്ഷ, എന്തൊരു സ്നേഹം, ഇത്രയും കരുതലൊക്കെ മാധ്യമ പ്രവർത്തകരോട് ഉണ്ടായിട്ടാണോ സ്വന്തം മോൻ്റെ വെട്ടിപ്പും ഉടായിപ്പും റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ജയിലിലിട്ടത്? ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്തതിന് ചാനലുകളെ ബാൻ ചെയ്തത്? ഓ, ഈ ആശാൻ തന്നെയാണോ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്? നല്ല കോമഡി തന്നെ. ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അർണബ് ഇപ്പോൾ ഏത് കേസിലാണ് അറസ്റ്റിലായതെന്ന് അറിയാമോ? സ്വന്തം ചാനലിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് നടത്തിയയാൾക്ക് 5.5 കോടി രൂപയോളം നൽകാതെ അയാളെ കടക്കെണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിട്ടു എന്നതാണ് കേസ്. ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് കാരണക്കാരൻ എന്നെഴുതി വച്ചിരിക്കുന്നത് ഈ അർണബിനെയാണ്. കേന്ദ്ര സംസ്ഥാന ഭരണത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ച ഡിസൈനറെ നിരന്തരം ഭീഷണിപ്പെടുത്തിയത്രേ. ആത്മഹത്യാക്കുറിപ്പ് പോലും മറച്ചു വെച്ച് കേസ് ഒതുക്കിയതാണ് കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ സർക്കാർ. ഇതിനാണ് ഈ ആർഷഭാരത മാധ്യമ സിംഹത്തിനെ ഇപ്പോൾ തൂക്കിയത്. ഇനി പറയൂ, ഈ സംഘി ചാനലുകാരനെ എന്ത് ചെയ്യണമെന്ന്? ഒരു പാവപ്പെട്ടവനെ മരണത്തിലേക്ക് തള്ളിവിട്ട് അവൻ്റെ കുടുംബം ശിഥിലമാക്കിയ ഈ സംഘിയെ നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച മഹാരാഷ്ട്ര സർക്കാരിന് കൊടുക്കാം കയ്യടി.